അടുത്തതായി സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സാഹിബാണ്. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയ യോഗാധ്യക്ഷൻ ഉണ്ണിക്കുട്ടി മൗലവി സാഹിബ്, അഭിവന്ദ്യനായ ടി പി, വേദിയിലുള്ള അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള പണ്ഡിതന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ജാമിയ സലഫിയ സ്ഥാപനത്തിൻ്റെ 30-ാം വാർഷിക സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടക സമിതിയോട് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. നവോത്ഥാനത്തിൻ്റെ ഭൂമികയായി അറിയപ്പെടുന്ന ഈ പുളിക്കലിൽ കേരളത്തിൻ്റെ വൈജ്ഞാനിക രംഗത്ത് അപാരമായ സംഭാവന അർപ്പിച്ചിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക പരിപാടിയിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ നടന്നു വരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം. കേരളത്തിൽ സമൂലമായ മാറ്റത്തിന് വേണ്ടി, സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ അകത്ത് അടിഞ്ഞുകൂടി കെട്ടിക്കിടന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാറ്റിയെടുക്കാൻ വേണ്ടി ഒട്ടേറെ പ്രയത്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നത്. ഈ സമ്മേളനത്തിൽ നമ്മോട് അവസാനമായി എ പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് വിട പറയുകയുണ്ടായി. ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠന്മാർ വളരെയധികം പ്രയാസകരമായ ചുറ്റുപാടുകളിലൂടെ ജനങ്ങൾക്കിടയിൽ സത്യബോധനം നടത്താൻ വേണ്ടി പരിശ്രമിച്ച ധാരാളം ആളുകൾ നമ്മോട് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളീയ സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് നന്ദി കുറിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, വിദ്യാലയത്തിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ അറിച്ചു തന്ന രക്ഷിതാക്കൾക്ക് അതിനനുസരിച്ച ബോധം നൽകി, അതിനനുസരിച്ച സൗകര്യങ്ങളുണ്ടാക്കി, അതിനനുസരിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പരിശ്രമം കഴിഞ്ഞ കാലം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുപക്ഷെ ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കാൻ സാധിച്ചത് നമ്മുടെ സ്ത്രീകൾക്കിടയുണ്ടായിട്ടുള്ള അറിവും വിജ്ഞാനം കരമാക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് കാര്യമാണ്. ഒരു സ്ത്രീക്ക് ദീനി വിജ്ഞാനം കിട്ടിയാൽ, വിദ്യാഭ്യാസം കിട്ടിയാൽ ആ തലമുറ തന്നെ നന്നായി വരും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അടക്കപ്പെട്ടിരുന്ന, പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തിന് പൊതുസമൂഹത്തിൻ്റെ അടിയിൽ വരാനും അവർക്ക് പഠിക്കാനും അവർക്ക് വിദ്യാഭ്യസിപ്പിക്കാനും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കനത്ത എതിർപ്പുണ്ടായിട്ട് പോലും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് എന്ന് എല്ലാ വിഭാഗം ആളുകളും വനിതകൾക്ക് വേണ്ടിയുമായി സ്ഥാപനങ്ങൾ തന്നെ നടത്തുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുപോലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും, ഇസ്ലാമിൻ്റെ പേരിൽ ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിപ്പിരിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി ആചാരങ്ങൾ, ധാരാളം അന്ധവിശ്വാസങ്ങൾ, ഇസ്ലാമിൻ്റെ അതിൻ്റെ യഥാർത്ഥ രൂപം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്കിടയിൽ സത്യബോധനം നടത്താൻ, അവർക്ക് വെളിച്ചം നൽകാൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കാലങ്ങൾ മാറിക്കഴിഞ്ഞു. എത്രയോ വർഷങ്ങൾ ആ പരിശ്രമവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്.
ധാരാളം സ്ഥാപനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് ധാരാളം പണ്ഡിതന്മാർ ഇറങ്ങുകയും അവരുടേതായ കഴിവ് കൊണ്ടവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, മതപരമായ രീതിയിൽ അവരെ ഉത്ബോധിപ്പിക്കുവാൻ കഴിയത്തക്കതിയുള്ള പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ പുറത്തു വരുത്താൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു പഴയിലേറെ പുതിയ പുതിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയിലാണ് നാം നിൽക്കുന്നത്. ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ടാവുകയും അഭ്യസ്തവിദ്യരായ ആളുകൾ പെരുകയും ചെയ്തിട്ടുള്ളൊരു ഘട്ടത്തിൽ പോലും അവർക്കിടയിൽ പോലും അന്ധവിശ്വാസവും അനാചാരവും വർദ്ധിച്ചു വരുന്നു എന്ന ദുഃഖകരമായ വസ്തുത നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇസ്ലാമിനെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും മുന്നോട്ട് പോയവർ പോലും ആദർശത്തിൻ്റെ വലയത്തിൽ ആദർശത്തിൻ്റെ വലയത്തിനകത്ത് നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പുത്തൻ ആചാരങ്ങളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്ന ദുഃഖകരമായ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഒത്തുചേർന്നിട്ടുള്ളത്. സത്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, സമൂഹത്തെ സത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊന്നായി തന്നെ നടത്തിക്കൊണ്ടു പോവേണ്ട ഒരു ഘട്ടമാണ്. ധാരാളം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിനകത്ത് വരുന്നുണ്ട്. എല്ലാ തിന്മകളുടെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് സംവരണത്തിന് വേണ്ടി വാദിക്കേണ്ടി വന്നിട്ടില്ല. ഏത് മേഖലയിലാവട്ടെ, ലഹരി പദാർത്ഥങ്ങൾ മദ്യത്തിൻ്റെയും കാര്യമാവട്ടെ, നമ്മുടെ ക്യാമ്പസുകളിലാവട്ടെ, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലാവട്ടെ, പോരാ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകളും റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വിദ്യാഭ്യാസം ലഭ്യമാവുകയും ഈ രീതിയിൽ മതപരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തിട്ട് പോലും നമുക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. കവർച്ച എടുത്താലും കൊലപാതകം എടുത്താലും ആത്മഹത്യ എടുത്താലും മറ്റു തിന്മകൾ എടുത്താലും അതെല്ലാം നമ്മുടെ ആളുകൾ മുൻപന്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നമ്മുടെ പണക്കാരായിട്ടുള്ള ആളുകൾ പോലും അവിടെ പണം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നറിയാത്ത രീതിയിൽ എല്ലാ രീതിയിലും ആർഭാടവും എല്ലാ ധൂർത്തും പൊങ്ങച്ചുമായി വിവാഹമടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പൊതു ചർച്ചയായ ഒരു സമയമാണിത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾക്കെതിരായി ശക്തമായ പ്രബോധന പ്രവർത്തനം ആവശ്യമാണ്. മുസ്ലിങ്ങളെ പോലെ ഇത്രമാത്രം സൗകര്യമുള്ള ഒരു സമൂഹം വേറെയില്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമുണ്ട്. മെമ്പറിന്റെ മുകളിലും താഴെയും വെച്ച് സംസാരിക്കാനും അല്ലാത്ത സ്ഥലങ്ങളിൽ ആ രീതിയിൽ പദപ്രസംഗം നടത്താനും സാധിക്കുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമുക്കവിടെയുണ്ട്. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്താൽ കാണുന്ന വോൾ പോസ്റ്ററുകളും ബാനറുകളെല്ലാം തന്നെയും മുസ്ലിം സമുദായത്തിലെ ആളുകൾ നടത്തുന്ന പ്രസംഗത്തിൻ്റെയും അതുപോലെയുള്ള ഖണ്ഡന മണ്ഡനത്തിൻ്റെയും മറ്റു രീതിയിലുള്ള പ്രഭാഷണങ്ങളുടെയും വ്യാപകമായ പ്രചാരവേലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രമാത്രം സൗകര്യമുള്ള ഇത്രമാത്രം പ്രചരണത്തിന് സൗകര്യം ലഭ്യമായിട്ടുള്ള ഒരു രാജ്യത്ത്, നമ്മളെപ്പോലെ കേരള പോലുള്ള ഉത്ഭുതമായ ഒരു സംസ്ഥാനത്ത് ഇദൃശ്യമായ രീതിയിൽ തിന്മകൾ പെരുകി വരുന്നു എന്നത് നമ്മളെല്ലാവരും അലോസരപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അഭിവാദനം ചെയ്യുന്നതിന് വേണ്ടി അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് നടത്താനുള്ളത്. നമ്മുടെ മാലുകളിലാവട്ടെ, നമ്മുടെ ഓരോ സംഘടനകളാവട്ടെ, ആ സംഘടന യുവജന സംഘടന ആവട്ടെ, വിദ്യാർത്ഥി സംഘടന ആവട്ടെ, വനിതാ വിഭാഗമാവട്ടെ, എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനും ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള പരിശ്രമത്തിൽ ഒന്നിച്ചു പോകാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാവണം. അങ്ങനെ ഒന്നിച്ചു പോകാനുള്ള കൂട്ടായ്മയുള്ള തീരുമാനങ്ങൾ ഇതിനകം തന്നെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് തന്നെ എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നടത്തി പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം മതസ്ഥാപനങ്ങൾ, ധാരാളം അറബി കോളേജുകൾ, അതുപോലെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കാനും ഖുർആൻ പഠിക്കാനും ഇസ്ലാമിനെ സ്വായത്തമാക്കാനും കഴിഞ്ഞ എല്ലാ കാലങ്ങളിൽ അപേക്ഷിച്ച് ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം പുറത്തു വരുന്നവർ, ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും പുറത്തു വരുന്നവരും ഈ സമൂഹത്തിൻ്റെ അകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കാനും ഒത്തൊരുമയോടുകൂടി സംഘടിതമായ രൂപത്തിൽ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗുണഫലം നമുക്ക് ലഭ്യമാകും. ഈ പുളിക്കൽ ഈ സ്ഥാപനത്തിന് എത്രയോ വർഷത്തെ പാരമ്പര്യമുണ്ട്. എത്രയോ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവിടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ഭൂമികയിൽ
അതിനനുസരിച്ച മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഒന്നിച്ചിരുന്ന് പ്രവർത്തനം നടത്താൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ, ഇതുപോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പുറത്തു വന്ന നമ്മുടെ ആളുകൾക്ക് പൂർണ്ണമായും സാധ്യമാകും എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറട്ടെ, തൗഫീഖ് ചെയ്യുമാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വഹദനവനല്ലം ദില്ലാഹി റബ്ബിൽ ആലമീൻ.